രാജ്യം കണ്ട ഏറ്റവും വലിയ VVIP വിവാദത്തിൽ നിന്നും അയാൾ വിട്ടുനിന്നത് എന്തിനാണ്? അയാളാണ് ഈ നൂറ്റാണ്ടിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരൻ, അല്ല അതിനുമപ്പുറം ഒരു ജനസേവകൻ. രാജ്യത്തെ രാഷ്ട്രീയ VVIP കൾ അംബാനി കല്യാണ സന്ധി ഉണ്ണാൻ തിക്കിത്തിരക്കുമ്പോൾ ഈ മനുഷ്യൻ മണിപ്പൂരിലെ കാഴ്ചകൾ കണ്ട് വിങ്ങുന്ന മനസ്സോടെ ഡൽഹിയിലെ ഒരു പിസ ഹട്ടിൽ ഏകാന്തനായി ഇരിക്കുകയായിരുന്നു. അംബാനിയുടെ ആഡംബര കല്യാണത്തിൽ പങ്കെടുക്കാതെ രാഹുൽ ഗാന്ധി മാറി നിന്നെങ്കിൽ അത് വ്യത്യസ്തക്കാരനായ രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണെങ്കിൽ അങ്ങനെ തന്നെ. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ആഡംബര കല്യാണം എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട മുകേഷ് അംബാനി കുടുംബത്തിന്റെ വിവാഹ ചടങ്ങിൽ നിന്നും രാഹുൽ ഗാന്ധിയും ഗാന്ധി കുടുംബവും വിട്ടുനിന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതിന് മറ്റൊരു കാരണവുമുണ്ട്. കഴിഞ്ഞ 10 വർഷവും കേന്ദ്ര സർക്കാരിന്റെ 2 ടൈമിലും കോൺഗ്രസിന്റെ തകർച്ചയിൽ ചവിട്ടി നിന്ന മോദിയെയും BJP സർക്കാരിനെയും താങ്ങി നിർത്തിയത് അംബാനി അദാനിമാർ തന്നെയാണ്. അവരൊരിക്കലും ഈ ഗാന്ധി കുടുംബം ഇന്ത്യ ഭരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 3ാം തവണയും നരേന്ദ്രമോദി തന്റെ അധികാരം ഇവരിലൂടെ ഉറപ്പിച്ചു നിർത്തിയത്. ആ കയ്പ് ഒരു കയ്പായി തന്നെ രാഹുലിന്റെയും സോണിയുടെയും മനസ്സിലുണ്ട്. രാജ്യത്തെ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, സിനിമാ സ്പോർട്സ് താരങ്ങൾ എന്നുവേണ്ട സമസ്ത മേഖലയിലും പെട്ട VVIP കൾ നിരനിരയെ പങ്കെടുത്ത ചടങ്ങിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി ഇവർ വിട്ടുനിന്നത്. മുകേഷ് അംബാനിയുടെ മകൻ അനന്തിന്റെ വിവാഹം നടന്ന അതേ ദിവസം ഡൽഹിയിലെ ഒരു റെസ്റ്റോറന്റിൽ പിസ ഓർഡർ ചെയ്ത് കാത്തിരുന്ന രാഹുൽ ഗാന്ധിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ്. എല്ലാവരും മുംബൈയിൽ അദാനി കുടുംബത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ മനുഷ്യൻ സാധാരണക്കാർക്കൊപ്പം ആഹാരം കഴിക്കാൻ കാത്തിരിക്കുന്നു, ഇതായിരുന്നു വന്ന കമന്റുകൾ. ദിവസങ്ങൾക്ക് മുമ്പ് മുകേഷ് അംബാനി സോണിയാഗാന്ധിയെ ഡൽഹിയിലെ ജൻപദിലെ വസതിയിൽ സന്ദർശിച്ച് എല്ലാവരെയും തന്റെ മകന്റെ വിവാഹത്തിന് വ്യക്തിപരമായി ക്ഷണിച്ചിരുന്നതാണ്. എന്നിട്ടും എന്തേ രാഹുൽ പങ്കെടുക്കാതെ വിട്ടുവന്നു എന്നാണ് കക്ഷി രാഷ്ട്രീയ ഭേദമല്ലാതെ എല്ലാവരും അന്വേഷിക്കുന്നത്. അതല്ലാതെ രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ പോയിട്ട് എന്താണ് കണ്ടതെന്ന് ആരെങ്കിലും ചോദിച്ചു കണ്ടോ? അതാണ് രാഹുലിന്റെ മനസ്സിലും. രാഹുൽ ഗാന്ധി പറയാത്തത്, പറയാൻ ഉദ്ദേശിച്ചത് മറ്റു ചിലർ പറഞ്ഞിട്ടുണ്ട്. പണക്കൊഴുപ്പിന്റെ അശ്ലീലത നിറഞ്ഞ കല്യാണത്തിൽ നിന്നും വിട്ടുനിന്ന രാഹുൽ ഗാന്ധി തന്റെ നിലവാരം ഉയർത്തിപ്പിടിച്ചെന്നാണ് സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞത്. വിവാഹത്തിൽ പങ്കെടുത്തില്ലെങ്കിലും നവദമ്പതികളെ ആശംസിച്ചുകൊണ്ട് സോണിയാഗാന്ധി വ്യക്തിപരമായി സന്ദേശം അയച്ചിട്ടുണ്ട്. അംബാനിയുടെ വിവാഹത്തിന് പോകേണ്ടതില്ലെന്ന തീരുമാനം ഗാന്ധി കുടുംബത്തിന്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു. അതേപ്പറ്റി തങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നതും ACC തന്നെയാണ്. പറയുന്നതും പ്രസംഗിക്കുന്നതും ജീവിതത്തിൽ നടപ്പാക്കണമെന്ന് നിഷ്കർഷയുള്ളവരാണ് ഗാന്ധി കുടുംബമെന്നും രാഹുൽ ഗാന്ധി അതിന് ഉത്തമ ഉദാഹരണമാണെന്നും ഇതാ ഇവിടെ വ്യക്തമാകുന്നു.